എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്, അല്ലേ? ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരവും വളരെ പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ് അവരുടെ ഗർഭകാലം. ഓക്കെ, അതിന് ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. എല്ലാവർക്കും ഉള്ളൊരു ആശങ്കയാണ് ഗർഭകാലത്ത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം, എന്തൊക്കെ ഒഴിവാക്കാം എന്നുള്ളത്. പ്രഗ്നൻസി ടൈമിൽ ഹോർമോൺ ചേഞ്ച് കൊണ്ട് ശാരീരികവും മാനസികവുമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഗർഭിണികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഉള്ളിലുള്ള കുഞ്ഞിന് പോഷകങ്ങൾ കിട്ടുന്നതിനും വേണ്ടി ഗർഭാവസ്ഥയിൽ ഭക്ഷണ ക്രമീകരണം ആവശ്യമാണ്. ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന പോഷകങ്ങൾ സംഭരിച്ചാണ് കുഞ്ഞ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണ ക്രമീകരണം ഗർഭാവസ്ഥയിൽ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വെള്ളം വരെ കുടിക്കുക. ദിവസവും നാരുകളടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നതും മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നതും പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവയൊക്കെ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ല കാര്യമാണ്. ധാരാളം ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അത് നമ്മുടെ കുഞ്ഞിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും വളരെ സഹായിക്കുന്നു. ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ വൈറ്റമിനുകൾ, പ്രോട്ടീനുകൾ, മിനറൽസ്, ഒമേഗ 3 ഫാറ്റി ആസിഡ് തുടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് കൂൾ ഡ്രിങ്ക്സ്, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, മസാല കൂടിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ എരിവ് പുളിയൊക്കെ കുറയ്ക്കുന്നതൊക്കെ നല്ലതാണ്. ഗർഭിണികളുടെ ഒരു ദിവസത്തെ ഭക്ഷണ ക്രമീകരണം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ഒരു ഗ്ലാസ് പാൽ കുടിക്കുക. അതിനുശേഷം ഒരു 8:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ്, എന്താണോ നമ്മൾ വീട്ടിലുണ്ടാകുന്ന ബ്രേക്ക്ഫാസ്റ്റ്, രാവിലെ ഇഡലി, ദോശ, പുട്ട്, എന്താണോ അത് കഴിക്കുക. പിന്നെ ഒരു 11 മണിയാകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുന്നതല്ല. പിന്നെ ഒരു 1 മണിയാകുമ്പോൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക. ഉച്ചയ്ക്ക് ചോറാണ് കഴിക്കുന്നതെങ്കിൽ ചോറ് കുറച്ച് കറികൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. അതെന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസി ഷുഗർ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഭക്ഷണത്തിൻ്റെ കൂടെ പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, വെജിറ്റബിൾ സാലഡൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കുക. 4 മണിക്ക് ടീ മാക്സിമം നമ്മൾ ടീ, കോഫി അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. തീരെ ഒഴിവാക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ടീ കുടിക്കാവുന്നതാണ്. പിന്നെ ചായ കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവൽ നനച്ചതോ അല്ലെങ്കിൽ ഏത്തക്ക നെയ്യിൽ വാട്ടി എടുത്ത് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ രാത്രി ഒരു 8 മണിയാകുമ്പോഴേക്കും ചോറോ ചപ്പാത്തിയോ എന്തെങ്കിലും ഒക്കെ കഴിക്കാവുന്നതാണ്. ചോറാണെങ്കിൽ ചോറ്, അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി. അതിൻ്റെ കൂട്ടത്തിൽ കറിയായിട്ട് നമുക്ക് നോൺ വെജോ വെജിറ്റബിളോ എന്ത് വേണേലും നമുക്ക് കഴിക്കാം. പിന്നെ ഒരു 10 മണിയാകുമ്പോഴേക്കും ഒരു ഗ്ലാസ് പാൽ കുടിക്കുക. പിന്നെ എരിവും പുളിയും കൂടുതലുള്ള ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഗർഭകാലത്ത് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരാണെങ്കിൽ ധാരാളം നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾക്കൊള്ളിക്കുക. അതുകൂടാതെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുക. ഒരു ദിവസം ഒരു 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളമെങ്കിലും കുടിക്കുക. അനീമിയയുടെ പ്രോബ്ലം ഉള്ളവരിൽ ഒരു 10 ഉണക്കമുന്തിരി നന്നായി കഴുകിയ ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ അരമണിക്കൂർ മുക്കി വെച്ച ശേഷം അതിൻ്റെ വെള്ളം കുടിക്കുക. അതിനുശേഷം ഉണക്കമുന്തിരി കഴിക്കുന്നതും കുഴപ്പമില്ല, നല്ലതാണ്. മധുര നാരങ്ങ കഴിക്കുന്നതും അനീമിയ ഉള്ളവർക്ക് നല്ലതാണ്. പിന്നെ BP ഉള്ളവരാണെങ്കിൽ ഉപ്പ് കുറയ്ക്കുക. വെണ്ണ, നെയ്യ്, കൊഴുപ്പ് നിറഞ്ഞ ഇറച്ചി ഇതൊക്കെ ഒഴിവാക്കുക. ഷുഗർ ഉള്ളവരിൽ ഫ്രൂട്ട്സ് കുറച്ചിട്ട് ധാരാളം വെജിറ്റബിൾ സാലഡ്സ് ധാരാളമായിട്ട് കഴിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറ് കുറച്ചിട്ട് ചപ്പാത്തി ഒക്കെ കഴിക്കുന്നതും നല്ലതാണ്.